രാവിലെയാണോ വൈകിട്ടാണോ ഈ ഹെലികോപ്റ്റർ പറന്ന് അവിടെ വന്ന് ഇറങ്ങിയത്? അതുപോലെ തന്നെ ജലകന്യകയുടെ അടുത്തല്ലേ ഹെലികോപ്റ്റർ വന്ന് പറന്ന് ഇറങ്ങിയതും? ഈ ഹെലികോപ്റ്റർ തന്നെ നാളെ പറന്ന് പോവുകയും ചെയ്യും. അതിനു മുന്നേ നമുക്ക് ഫോട്ടോ എടുക്കണം. ഇങ്ങനത്തെ കുറെ ഫേക്ക് മെസ്സേജുകളും അതുപോലെ തന്നെ ട്രോളുകളുമാണ് ശംഖുമുഖത്ത് പുതുതായി സ്ഥാപിച്ച ഹെലികോപ്റ്ററിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയ കഥകൾ. അപ്പോ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള മറുപടിയുമായിട്ടാണ് മാഹീൻ മച്ചാൻ ദാ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ് FM 94.3. ശരിക്കും ശംഖുമുഖത്തെ ഹെലികോപ്റ്ററിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഹെലികോപ്റ്റർ അവിടെ എങ്ങനെയാണ് എത്തിയത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. എന്റെ പേര് സന്തോഷ് ലാൽ, ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ട്രിവാൻഡ്രത്തെ ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ടൂറിസം വകുപ്പിന്റെ പ്രധാനമായ പ്ലാൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന നോക്കുന്നത് ഞാനാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ശംഖുമുഖത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടുന്ന ഒരു സംഭവം ഉണ്ട് സാർ, നമുക്ക് അവിടെ ഒരു ഹെലികോപ്റ്ററിനെ കാണാൻ പറ്റും. അപ്പോൾ പലരും ട്രോളുകൾ വരെ ഇറക്കി, അതുപോലെ തന്നെ പലരും ആ പറന്ന് ഇറങ്ങിയ ഹെലികോപ്റ്റർ ഞാനും കണ്ടു, അതിന്റെ മുന്നിലിരുന്ന് ഫോട്ടോ എടുത്തു, നാളെ പറന്നു പോകും എന്നീ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് ട്രോളുകളും ഇറങ്ങി. അപ്പോ അതെങ്ങനെയാണ്, പറന്ന് അവിടെ എത്തിയതാണോ സാർ? ആക്ച്വലി ശരിക്കും പറഞ്ഞ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശംഖുമുഖത്ത് ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് നടക്കുന്ന ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ഹെലികോപ്റ്റർ നമ്മൾ എയർഫോഴ്സിലെ ആൾക്കാർ ഞങ്ങളോട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചത്. അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞ് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടിലാണ്, അത് UL CC ഒരു അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്റർ അവിടെ കഴിഞ്ഞ എനിക്ക് 2-3 days ബിഫോർ ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല എയർഫോഴ്സ് വേറെയും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. വേളിയിൽ ഒരു സാധനം ഇതുപോലെ ഒരു ഹെലികോപ്റ്ററും അവര് ഞങ്ങൾ വരുന്ന സഞ്ചാരികൾക്ക് ഒരു പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ഒരു സെൽഫി പോയിന്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ആക്ട് ചെയ്യാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും പലരും ഇനി തെറ്റിദ്ധരിക്കണ്ട, വേളിയിലും വന്നു കഴിഞ്ഞാൽ അത് പറന്ന് അവിടെ എത്തിയതല്ല, അവിടെ കൊണ്ട് വെച്ച ഒരു സംഭവമാണ്. ഇത് എങ്ങനെയാണ് സാർ അവിടെ കൊണ്ടെത്തിച്ചത് ശരിക്കും ഈ ഹെലികോപ്റ്റർ? അത് ശരിക്കും പറഞ്ഞാൽ ഇത് ആ ടെക്നിക്കൽ ഏരിയ ഉണ്ട്, എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ട്രെയിലർ ഉണ്ട്. അതിന് എനിക്ക് അറൌണ്ട് 60,000 ആയി ട്രെയിലർ അത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മാത്രം. ഓക്കെ, ആ ട്രെയിലർ വഴിയാണ് നമ്മൾ ഇതിനോട്ട് അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. എയർഫോഴ്സിന്റെ പ്ലസ് UL CC ആൾക്കാരും ഉണ്ടായിരുന്നു, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ശരിക്കും ശംഖുമുഖത്ത് പോകുമ്പോൾ സ്പെഷ്യൽ അട്രാക്ഷൻ ആണ് ജലകന്യക, അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹെലികോപ്റ്ററും ഉള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഹെലികോപ്റ്റർ വെച്ച സമയത്ത് വേറെ നിങ്ങൾ പറയുന്ന ട്രോൾ പോലെ ഈ ചൈനയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയായിട്ട് നമ്മൾ യുദ്ധം നേരിടാൻ പോകുന്നു അതിന്റെ പാർട്ടാണെന്ന് വരെ ട്രോൾ വന്നിട്ടുണ്ട്. ആണല്ലേ? തീർച്ചയായിട്ടും. ഇതൊരു പഴയ ഹെലികോപ്റ്റർ ആണ്, പക്ഷേ റഷ്യൻ നിർമ്മിതമാണ് കേട്ടോ. ആക്ച്വലി ആണല്ലേ. ഇനി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി കുറച്ച് പണികളൊക്കെ അവിടെ ചെയ്തു. അതിന്റെ ബ്യൂട്ടിഫൈ അതൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ ഇറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കും വേറെ ലെവലിൽ പോകും, അതിന് പ്രോപ്പർ ലൈറ്റിംഗ് എല്ലാം ഉണ്ടായിരിക്കും. വാവ്, അപ്പൊ നമ്മൾ ഇനി എത്ര നാളും കൂടെ കാത്തിരിക്കണം അതിന് വേണ്ടിട്ട്? തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാവും. അതിന്റെ വർക്ക് വളരെ സ്പീഡായിട്ട് നടക്കുകയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ലേബേഴ്സിനെ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തിട്ട് ആൾക്കാരുടെ മനസ്സിന് ഈ കോവിഡിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ പോയിട്ട് ആൾക്കാരുടെ മനസ്സിനും അവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇപ്പൊ വരാൻ പറ്റത്തില്ല, ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഭാവി ഓർത്തു, ഇതെല്ലാം മാറും, ഇതും കടന്നു പോകും എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മൾ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. താങ്ക് യു വെരി മച്ച് സർ, സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അവിടെ സ്ഥാപിച്ച ഹെലികോപ്റ്റർ ആണ്. കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 94.3. ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് ഫണ്ട്.